എൻ്റെ പേര് രജീഷ് ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പത്തൊമ്പതാം തീയതിയാണ് അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് അതിനുശേഷം ഞാൻ ഏപ്രിൽ പത്താം തീയതിയോട് കൂടി വിസിറ്റിനായിട്ട് സൗദി അറേബ്യയിലേക്ക് കടന്നു ചെല്ലുകയും രണ്ട് മാസക്കാലം ഞാൻ സൗദിയിലെ ജോലി ചെയ്യുകയും ചെയ്തു സോറി ഞാൻ രണ്ട് മാസത്തോളം ഞാൻ വിസിറ്റ് നിന്നു ഇങ്ങോട്ട് വരുന്നതിന് രണ്ട് ദിവസം മുൻപ് ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനെ കൊണ്ടിറങ്ങിയ സമയത്ത് അപ്പോൾ ഒരു നിയോഗമായിട്ട് ഒരു ജോലിയുടെ കാര്യം ഞാൻ വെച്ചിരുന്നതാണ് അപ്പം ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ശരിയാകാതെ ഞാൻ ഇങ്ങോട്ട് പോരാൻ തിരിച്ചു പോരാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ ക്രിമിനൽ കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പോലീസുകാരനെ കാണുകയും അദ്ദേഹം വളരെ സൗഹൃദത്തോട് എന്നെ വിളിച്ചു എവിടെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിച്ചാൽ വർക്കൊന്നും ചെയ്യുന്നില്ല വിസിറ്റിന് വന്നതാണ് എന്നൊക്കെ സംസാരിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിനക്കിവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ഞാനൊരു ജോലി തരാം നിനക്കൊക്കെ വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അങ്ങനെ ഈ ഫെബ്രുവരി രണ്ടാം തീയതി ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു പോവുകയാണ് പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷിയെന്ന് പറയാനേ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭയങ്കര അമ്മ മരിച്ചതിന് ശേഷം ഭയങ്കര ടെൻഷനും ആയിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത് പൂർണ്ണമായിട്ടും എന്നിൽ നിന്ന് മാറിപ്പോയി ഉറക്കവും ഇല്ലായിരുന്നു ഉറക്കമൊക്കെ കിട്ടി നല്ലൊരു കുടുംബസമാധാനം കിട്ടി പിന്നെ പത്തു വർഷക്കാലമായിട്ട് ഞാൻ എൻ്റെ ഒരു വസ്തുവിൻ്റെ പോക്കുവരവിനായിട്ട് താലൂക്കിലും വില്ലേജിലും ഒക്കെ കയറി ഇറങ്ങി ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ അവരത് നടത്തി തരാതിരിക്കുകയും അതു പിന്നെ ഉപേക്ഷിച്ചതായിട്ട് ഞങ്ങൾ മനസ്സിൽ കരുതി പിന്നീട് ഉടമ്പടി എടുത്തതിൻ്റെ ഒരു ധൈര്യത്തിൽ കാശരൂപവുമായിട്ട് പോവുകയും വിശ്വാസപ്രമാണം ചെല്ലുകയും അവിടെ ചെന്ന് ഈ കാര്യം സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ പേപ്പറെല്ലാം എടുത്ത് നോക്കിയതിന് ശേഷം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയും രണ്ട് ദിവസങ്ങൾക്കൊണ്ട് ആ വസ്തുവിൻ്റെ പോക്കുവരോ ചെയ്ത് കിട്ടുകയും ചെയ്തു പിന്നീടുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ പിന്നെ ധ്യാനത്തിൽ കൂടിയപ്പം സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുന്ന ആളാണ് നടക്കാനുള്ള ഒരു ശക്തി കിട്ടി അതുപോലെ തന്നെ പിന്നെ തന്നെ അച്ഛന് ഭക്ഷണം കഴിക്കാനും കുറച്ചും കൂടെ ഒരു ആരോഗ്യമായിട്ട് നടക്കാനുമുള്ള അനുഗ്രഹം കിട്ടി പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് നടുവിന് വേദന ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട് ഞാൻ എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു അതിൽ നിന്ന് കുറേ വർഷക്കാലമായിട്ട് എനിക്ക് നടുവിന് വേദനയായിരുന്നു അത് പരിപൂർണമായിട്ടും എനിക്ക് മാറിക്കെട്ടി പിന്നെ ഉള്ളവര് ഞാൻ സൗദി അറേബ്യയിൽ പോയ സമയത്ത് ഞാൻ എനിക്കൊരു രണ്ട് കൈക്കും കാലിനും നല്ല വേദന അനുഭവപ്പെട്ടു അപ്പോൾ ആദ്യം ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല രണ്ടാം ദിവസമായപ്പോൾ ആ വേദന വീണ്ടും കൂടി അങ്ങനെ മൂന്ന് ദിവസമായി നാല് ദിവസമായി പിന്നെ എനിക്ക് തന്നെ എഴുന്നേൽക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ ഉള്ളൊരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ ഭയങ്കര ശക്തമായ വേദന അതപ്പം ഞാൻ റൂമിൽ നിന്ന് എണീറ്റ് ഹാളിൽ പോയി കിടക്കുകയും അങ്ങനെ ഞാൻ കർണീരോട് പ്രാർത്ഥിച്ചു അഥവാ ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് എന്താണ് എനിക്ക് സംഭവം കാരണം ഇതുവരെ എനിക്കിങ്ങനൊരു വേദനയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ഞാൻ പെട്ടെന്ന് സ്വപ്നം കാണുകയാണ് ഞാനൊരു വിജനമായ സ്ഥലത്തിങ്ങനെ നിൽക്കുന്നു നല്ല പ്രകാശമുണ്ട് അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സിൽവർ ഗ്രേയിലെ ഒരമ്മ നേരെ എൻ്റെ നേരെ നടന്നു വരികയും വന്ന് ഞാനപ്പം ചോദിക്കുന്നതായിട്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് കൃപാസനം മാതാവാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചിരിക്കുന്നു അപ്പോൾ ആ മുഖത്ത് നാ തുണികൾ മാറുകയും പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കും ആദ്യം ആദ്യം ഒരു ഭയം പോലെ തോന്നി പിന്നീട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ രണ്ട് കൈയുടെയും കാലിൻ്റെയും വേദനകൾ പരിപൂർണമായിട്ട് മാറി അപ്പോൾ ആ ഒരു സാക്ഷ്യം പറയുന്നതിന് മുൻപായിട്ട് ഞാൻ എല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു പരിശുദ്ധ അമ്മേ ഒരു ദർശനമെന്ന് പറയുന്നത് ഞാൻ എന്നും പ്രാർത്ഥിക്കും അതിന് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്ക എനിക്ക് മാത്രം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥന സമയത്ത് ഒരു രാത്രിയിൽ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു അപ്പം ഞാനും അച്ഛനും ഇതുപോലെ ഈ പള്ളിയുടെ മുറ്റത്തിരിക്കുകയും വളരെ സൗഹൃദത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് പെട്ടെന്ന് ഞാൻ ഉണന്ന് നോക്കിയപ്പോൾ ഏകദേശം മണി അപ്പോൾ വളരെ സമാധാനവും സന്തോഷവും തോന്നി കാരണം ആ അച്ഛനെ കണ്ടല്ലോ അപ്പം സന്തോഷമായി പിന്നെയും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം എല്ലാവരും അമ്മയുടെ ദർശനം കണ്ടപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ എനിക്കും മാത്രം കാണാൻ പറ്റുന്നില്ല എൻ്റെ കുറവുകളാണോ അതോ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പോകുന്നില്ലേ അതുകൊണ്ടാണോ എന്നൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് കൈക്കും കാലിനും വേദന വരികയും അതുപോലെ തന്നെ അമ്മയുടെ ഒരു ദർശനം മറ്റുള്ളവർക്ക് അനുഭവത്തിൽ വന്നതിലൂടെ എനിക്കും കിട്ടുകയും ചെയ്തത് അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് പത്രങ്ങൾ എല്ലാം മേടിച്ച് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മറ്റ് വഴിയിൽ കാണുന്ന എല്ലാവർക്കും ചോദിച്ചിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ പത്രം കൊടുക്കാറില്ല പറയുമ്പോൾ അത് വ്യക്തമായിട്ട് ഞാൻ അവരോട് പറയും ഇത് കൃപാസനത്തിലെ പത്രമാണെന്നും ഇത് നിങ്ങൾ വായിച്ചതിന് ശേഷം അത് നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കണം അതായത് മറ്റൊരക കൈമാറണമെന്നും പറഞ്ഞാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തോന്നി ഈ പത്രങ്ങളൊക്കെ മേടിച്ച് പുനലൂർ ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് കോൺ ഞാനിവിടെ വന്നൊരു അഞ്ച് കെട്ട് പത്രം വാങ്ങുകയും അതിവിടുന്ന് ഞാൻ നേരെ പുനലൂർ ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ കാണുന്ന എല്ലാവർക്കും കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഇവിടുന്ന് കാശരൂപം മേടിച്ചുകൊണ്ടാണ് പോയത് ഒരുപാട് പേർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു ആ പത്രങ്ങളെല്ലാം അതിവിടെ നിന്ന് കൊട്ടാരക്കര അവിടുന്ന് ഇങ്ങോട്ട് വഴി വരുന്ന വഴികളിൽ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഈ വിസിറ്റിന് പോയ സമയത്ത് ഇവിടുന്ന് പത്രം വാങ്ങുകയും എൻ്റെ ബാഗിൽ അത് സൂക്ഷിക്കുകയും എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഞാനത് കൊടുക്കുകയും കൃപാസനത്തെക്കൂടെ പറയുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ മറ്റ് അന്നദാനമൊക്കെ ഞാൻ ചെയ്യുന്ന പറ്റും കാരുണ്യ പ്രവർത്തിയായിട്ട് വയ്യാത്ത കിടക്കുന്ന ആൾക്കാരെയും മലേസുഖമില്ലാതിരിക്കുന്ന നമുക്ക് അറിയുന്നവരെയും ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോയി കാണുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് പിന്നെ ആഹാരം പാകം ചെയ്ത് കൊണ്ടുകൊടുക്കാൻ പറ്റും ഞാൻ ഹോ ഹോട്ടലിൽ നിന്ന് മേടിച്ച് ആദ്യം ഞാനൊരു അഞ്ച് പൊതി മേടിച്ച് കൊണ്ടു കൊടുത്തു അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതോ ആർക്കാ കൊടുക്കേണ്ടതോ ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ടും അവിടെ പോയി സെക്യൂരിറ്റി തന്നോട് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കുകയും പിന്നീട് അത് കൂടുകയും ചെയ്തു അത് പിന്നെ ഇപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് പൊതികൾ വരെ കൊടുക്കാറുണ്ട് അതിപ്പം സുഖമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലായാലും ഇപ്പം അതെനിക്കൊരു ഇഷ്ടമാണ് ഒരാഗ്രഹമാണ് അതുപോലെ ഈ ഉടമ്പടി പുതുക്കാൻ വരുന്ന ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ എഴുതുമായിരുന്നു പിന്നീട് പിന്നീട് ആ നിയോഗങ്ങൾ എഴുതാനോട് എനിക്ക് വലിയ ഒരു തോന്നി കാരണം നമ്മളെക്കുറിച്ചെല്ലാം അറിയുന്ന ദൈവത്തിന് നമ്മുടെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടറിയാം അപ്പം നം എനിക്ക് കൂടുതൽ ആഗ്രഹം ദൈവത്തോട് പ്രാർത്ഥിക്കാനും എടുക്കാനും അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം അതിലൂടെ നടക്കും അങ്ങനെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഈ പരിശുദ്ധ ആൾത്താരയിലെ രണ്ടാമത്തെ പ്രാവശ്യം കയറി നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നതിന് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരു വായിരം നന്ദി പറയുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോ ശ്രീഹായുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചിലാണ് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നത് ഉടമ്പടി എടുത്ത എടുത്തതിന് ശേഷം അത് ആരെന്നില്ലാതെ എല്ലാവർക്കും തോന്നുന്ന എല്ലാവർക്കും തോന്നേണ്ട ഒരു തിരുവചന ഭാഗത്തിലൂടെയാണ് നാം കടന്നുപോയത് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഈ ആലയത്തിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ മകൻ ഇന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എന്താണ് ഈ മകനെ ഇവിടെ സാക്ഷ്യം പറയുവാൻ ഇന്നിവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് ഉടമ്പടി എടുത്തു എന്നുള്ളതല്ല ഉടമ്പടി ജീവിച്ചു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് താൻ എന്തൊക്കെ ചെയ്തു അഞ്ച് പൊതിച്ചോറിൽ തുടങ്ങിയത് നാൽപ്പത്തഞ്ച് അൻപത് പൊതിച്ചോറുകളാകുന്നു പിന്നെ മറ്റ് പ്രേഷിത പ്രവർത്തനവും കൃപാസന പത്രം എവിടെ എവിടം വരെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുവാൻ അത് വേണ്ട എന്ന് അല്പമെങ്കിലും താല്പര്യമില്ലാത്തവർക്ക് അത് കൊടുക്കാതിരിക്കുവാനും താല്പര്യമുള്ളവരെ മാത്രം കണ്ടു അന്വേഷിച്ച് പ്രാർത്ഥനയോടെ കൊടുക്കുവാനും ഇതിനൊക്കെ സമയം വേണം നമുക്ക് ആ നമ്മുടെ സമയം വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് വേണം ഈ നമ്മുടെ മനോഭാവമാണ് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത് നമ്മൾ എന്തുമാത്രം സമയവും ആരോഗ്യവും കർത്താവിന് വേണ്ടി ചിലവഴിക്കുവാൻ ഒരുക്കമുള്ളവരാണ് എന്ന് ഈശോയ്ക്കറിയാം അതനുസരിച്ച് ഈശോ അതായത് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നാം എന്തുമാത്രം തിടുക്കം കാട്ടുന്നുണ്ട് തിടുക്കത്തിൽ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ പോയ പരിശുദ്ധ അമ്മ ഈ ഒരു തിടുക്കവും തീഷ്ണതയും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു തീഷ്ണതയോടെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ തീഷ്ണത ആ തീഷ്ണതയോടെ ഓരോ മക്കളും തങ്ങൾ ചെയ്യേണ്ട നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മെ ആരും നിർബന്ധിച്ചിട്ടല്ല അക്രൈസ്തവനായ ഈ മകൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ കൊണ്ട് നിറഞ്ഞ് രണ്ടാമത്തെ സാക്ഷ്യം പറയുവാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും അത് ഈ മകൻ്റെ ബോധ്യങ്ങളും അനുഭവങ്ങളുമാണ് ഈ മകനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുമെന്ന് കർത്താവ് നമ്മോട് നമ്മോടരുളിച്ചത് തൻ്റെ ജോലി അഞ്ച് അഞ്ച് വർഷമായിട്ടൊക്കെ ജോലി ഇല്ലാതിരുന്ന മകനാണ് പിന്നീട് വിസിറ്റിംഗ് വിസയ്ക്ക് പോകുന്നു രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസ തീരുവാൻ വെറും രണ്ട് ദിവസം ബാക്കി നിൽക്കെ തൻ്റെ ഉള്ളിലെ വേദന അമ്മയോട് പങ്കുവയ്ക്കുമ്പോൾ നാം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന അതേപോലെ നമ്മെ ശ്രവിക്കുന്ന ജീവനുള്ള ഒരമ്മയാണ് നമുക്കുള്ളത് അമ്മ അത് അതേപടി ഒപ്പിയെടുത്ത് പിന്നീട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആ മകനെ എങ്ങനെ ജോലി കിട്ടുന്ന ഒരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയും ജോലി സാധ്യതകൾ തെളിയുന്നു ഉടനെ തന്നെ പോകുവാൻ നിൽക്കുകയാണ് നല്ല ഒരു കമ്പനിയിൽ നല്ല സാലറിയിൽ ജോലി ലഭിച്ചിരിക്കുന്നു പിന്നീട് തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യവും അതുപോലെ കുടുംബത്തിൽ കിട്ടിയ മറ്റ് കൃപകളുമൊക്കെ എല്ലാം തനിക്ക് ലഭിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ടും മാത്രമാണെന്ന് ഈ മകൻ ബോധ്യത്തോടെ പറയുമ്പോൾ നാമും നമ്മുടെ ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തരാകാം സത്യസന്ധരാകാം അങ്ങനെ ഈശോയെ പ്രഘോഷിക്കുന്നവരാകുമ്പോൾ തീർച്ചയായും നമുക്കും കൃപകൾ ലഭിക്കും ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ പറ്റും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റും ഈ മകനും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക